എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. ഞങ്ങൾക്കും പറയാനുണ്ട്, ആരംഭിക്കുകയാണ്. വനിതാ കമ്മീഷൻ അധ്യക്ഷയായിട്ടുള്ള പി സതീദേവി ഇന്ന് വീണ്ടും പറഞ്ഞിരിക്കുന്നു, ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രാധാന്യം, അത് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടതിന്റെ ഒരു പ്രാധാന്യം ഓരോ ദിവസവും വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണെന്നുള്ളത്. ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം അത് തന്നെയാണ്. വിഷയത്തിലേക്ക്, സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ പലതരത്തിലുള്ള അതിക്രമങ്ങളുടെ വാർത്തകൾ ദിനം പ്രതി നമുക്ക് ചുറ്റും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത്തരത്തിൽ പുറത്തുവരുന്ന വാർത്തകൾ മലയാളികളായ നമുക്ക് ഓരോരുത്തർക്കും തലകുനിച്ചുകൊണ്ട് മാത്രമേ കേൾക്കാനും സാധിക്കുന്നുള്ളൂ. ഇനി ഇതിൽ തന്നെ പ്രതിസ്ഥാനത്ത് ചെറിയ കുട്ടികളും വിദ്യാർത്ഥികളെയും കാണുമ്പോൾ, ചെറിയ പ്രായം മുതലേ വീടുകളിൽ നിന്നും വിദ്യാലയങ്ങളിൽ നിന്നുമൊക്കെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കേണ്ട ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രാധാന്യം അത് കൂടുതൽ കൂടുതൽ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി ലൈംഗിക വിദ്യാഭ്യാസം അത് സ്കൂളുകളിൽ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ആ ഒരു വാർത്തയ്ക്ക് താഴെ വന്ന ബഹുഭൂരിപക്ഷം കമൻറ്റുകളും മലയാളികൾ വലിയൊരു പങ്കിനും ഇപ്പോഴും എന്താണ് ഈ ലൈംഗിക വിദ്യാഭ്യാസം, ഇതിൻ്റെ ആവശ്യകത അത് എത്രത്തോളമാണ് എന്ന് തിരിച്ചറിയാനുള്ളൊരു പക്വത പോലും ആയിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു. ഇനിയും ഒട്ടും കാത്തു നിൽക്കാതെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് ശരിയായ ലൈംഗിക ബോധവൽക്കരണം നൽകുകയും എതിർലിംഗത്തിൽപ്പെട്ടവരെ ബഹുമാനത്തോടെ സമീപിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്ന് ബോധ്യമാവുന്നു. ഇന്ന് നമ്മുടെ കൂടെ അതിഥികളായി ചേരുന്നത് വനിതാ കമ്മീഷൻ്റെ അംഗമായിട്ടുള്ള ഷാഹിദ കമാൽ, അതുപോലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും പ്രശ്നങ്ങൾ കണ്ടെത്താനും അത് പരിഹരിക്കാനും വേണ്ടി പ്രവർത്തിക്കുന്ന സോഷ്യോ എന്ന സംഘടനയുടെ ഫൗണ്ടറായ അപർണ വിശ്വനാഥൻ എന്നിവരാണ്. രണ്ട് അതിഥികൾക്കും ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയിലേക്ക് ഇന്ന് തന്നെ പറയാം സ്വാഗതം. ആദ്യം ശ്രീമതി ഷാഹിദ കമാൽ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ വനിതാ കമ്മീഷൻ അധ്യക്ഷ ചുമതലയേറ്റ് ഏറ്റവും ആദ്യം പറഞ്ഞ കാര്യങ്ങളിൽപ്പെട്ടതായിരുന്നു ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രാധാന്യം, അത് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടതിൻ്റെ ഒരു പ്രാധാന്യം. ഇന്നതാ വീണ്ടും അത് ആവർത്തിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഒരു സാമൂഹ്യാവസ്ഥ അത്രമേൽ ഈ ഒരു കാര്യത്തെ ആവശ്യപ്പെടുന്നുണ്ടോ? തീർച്ചയായിട്ടും. കഴിഞ്ഞ 4 വർഷക്കാലമായി വനിതാ കമ്മീഷൻ അംഗമായി പ്രവർത്തിക്കുന്ന എനിക്ക് എൻ്റെ മുന്നിൽ വന്നിട്ടുള്ള നിരവധി കേസുകൾ പരിശോധിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ മുൻപ് പലതവണ ഈ വിഷയം ഞാൻ ബ്രീഫിംഗ് നടത്തുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, സംസ്ഥാന വനിതാ കമ്മീഷൻ സംഘടിപ്പിക്കുന്ന പ്രീ മാരിറ്റൽ കോഴ്സുണ്ട്, ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് കോഴ്സ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. കോവിഡിന് മുമ്പ് ഞങ്ങള് ഒരു റെസിഡൻഷ്യൽ ക്യാമ്പ് പോലെയാണ് നടത്തിയിരുന്നത്. 2 ദിവസം 3 ദിവസം അവരെ താമസിപ്പിച്ച് അവർക്ക് എല്ലാ വിഷയത്തിലും, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് ഞങ്ങൾ ലൈംഗിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് കഴിഞ്ഞ 4 വർഷക്കാലമായി പിന്നെ ഞാൻ കമ്മീഷൻ അംഗമായി ഞാൻ എന്നോടൊപ്പം മറ്റെല്ലാവരും തന്നെ ഞങ്ങൾ നടത്തുന്ന പ്രീമാറ്റൽ കൗൺസിലിംഗിന് ഞങ്ങൾ ആ വിഷയം ഉൾപ്പെടുത്തി തന്നെയാണ് ഞങ്ങൾ ഈ കഴിഞ്ഞ 4 വർഷം പോയത്. അപ്പൊ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ പല ഘട്ടങ്ങളിലും ഈ ലൈംഗിക വിദ്യാഭ്യാസത്തെ കുറിച്ച് പലപ്പോഴും ഞങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാന വനിതാ കമ്മീഷന്റെ അധ്യക്ഷയെ ചുമതല ഏറ്റെടുത്ത ബഹുമാനിയായ ശ്രീമതി സതീദേവി അതൊന്നുകൂടി ആവർത്തിച്ച് പറയുകയുണ്ടായി. അവിടെ നമ്മൾ കാണേണ്ട ഒരു വസ്തുത, അത് പറഞ്ഞ് മാധ്യമങ്ങളിൽ വന്നു, സോഷ്യൽ മീഡിയയിൽ വന്നു. ഞാൻ നേരത്തെ ഇതിനു മുമ്പ് ഇത് പറഞ്ഞപ്പം അന്ന് ഞാനിത് പോസ്റ്റ് ചെയ്ത സമയത്തും സമാനമായ കമന്റുകൾ ധാരാളം ലഭിച്ചിട്ടുള്ളത് ഞാൻ ഓർക്കുകയാണ്. ഇപ്പൊ അത് കുറച്ചുകൂടി വൈഡായിട്ട് സോഷ്യൽ മീഡിയയിൽ കമന്റ് മാത്രമല്ല, അത് ട്രോളായിട്ട് തന്നെ വന്നിട്ട് ഞങ്ങള് അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഒരു 35, 40, 45, 50 വയസ്സൊക്കെയുള്ള കുട്ടികളുള്ള പിതാക്കന്മാരാണ് അത്തരത്തിലുള്ള കമന്റ്സ് ഇടുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇന്നും ഈ ലൈംഗിക വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള ഇവരുടെ അറിവില്ലായ്മ, അല്ലെങ്കിൽ അവർ തെറ്റായി ലൈംഗിക വിദ്യാഭ്യാസത്തെ കാണുന്നു. ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്തോ വലിയൊരു അപരാധമാണ്. അവർ ചോദിച്ചിരിക്കുന്ന പല കമന്റുകളും കേട്ടാൽ വളരെ വിചിത്രമായി നമുക്ക് തോന്നും. അവർ ചോദിക്കുന്നത് പ്രാക്ടിക്കൽ ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, തങ്ങളുടെ മക്കളടങ്ങുന്ന അടുത്ത തലമുറയിലെ കുട്ടികൾക്ക് ആവശ്യമായ ലൈംഗിക വിദ്യാഭ്യാസം, അവർക്ക് ലൈംഗികതയെ കുറിച്ചുള്ള അറിവ് പകർന്നു കൊടുക്കാൻ, എന്താണ് യഥാർത്ഥ ലൈംഗികത, ലൈംഗികതയ്ക്ക് കുടുംബജീവിതത്തിലുള്ള പങ്ക് എന്താണ്, സാമൂഹ്യ ജീവിതത്തിൽ ലൈംഗികതയ്ക്ക് ഉള്ള പങ്ക്, ഇതെല്ലാം അടങ്ങുന്ന വളരെ വിശാലമായ ഒരു വിഷയമാണ് ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അങ്ങനെ ബഹുമാനിയായ അധ്യക്ഷ ശ്രീമതി സതീദേവി അത് ഇന്നും ആവർത്തിച്ചു. അപ്പോഴ് വീണ്ടും ഇത്തരത്തിലുള്ള കമന്റുകളാണ് ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ശ്രീമതി ഷാഹിദ കമാൽ, ഇപ്പോൾ താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ ഇന്നും വരുന്ന കമന്റുകൾ, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങൾ വന്ന കമന്റുകളിലൊക്കെ ലേബർ റൂം തുടങ്ങേണ്ടി വരുമോ, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ടാകുമോ, ഇങ്ങനെയൊക്കെ മുതിർന്ന ആളുകളിൽ നിന്ന് വളരെ മോശമായിട്ടുള്ള കമന്റുകൾ വരുന്നു. അപ്പോൾ അടിയുറച്ചു പോയ അവരുടെയൊക്കെ ഉള്ളിലെ ആ ഒരു
തീരെ മോശമായ ഒരു അവസ്ഥ എടുത്തു മാറ്റണമെങ്കിൽ ആഴത്തിലുള്ള അത്രയും വലിയൊരു പ്രവർത്തനം അത് എത്രയും പെട്ടെന്ന് തന്നെ ആരംഭിക്കേണ്ടതല്ലേ ഇപ്പോ ഒന്ന് പറയിലേക്ക് എടുത്തു നോക്കിയാൽ ഒരു ദശാബ്ദക്കാലമായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇപ്പോഴും കൃത്യമായ ഒരു അർത്ഥത്തിൽ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നു പക്ഷേ അത് ഒരു പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്കത് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നില്ല അത് എപ്പോഴാണ് അല്ല അത് ഇനിയെങ്കിലും നമ്മൾ വൈകാതെ പ്രാവർത്തികമാക്കണം എനിക്ക് തോന്നുന്നു ഒരു 20 വർഷം മുമ്പ് നമ്മൾ ആരംഭിക്കേണ്ട ഒരു കാര്യമായിരുന്നു 20 വർഷം മുമ്പ് ആരംഭിച്ചിരുന്നെങ്കിൽ ഇത്രയും മോശമായ മ്ലേച്ഛമായ പ്രാക്ടിക്കൽ ഉണ്ടോ എന്നതടക്കമുള്ള പ്രാക്ടിക്കൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒന്നുകൂടി സ്കൂളിൽ ചേരാൻ തയ്യാറാണ് എന്ന് പിതാ മക്കളുള്ള പിതാക്കന്മാരടക്കം പറയുന്ന അത്തരം കമന്റുകൾ വരുമായിരുന്നില്ല ഒരുപക്ഷെ ഒരു 20 വർഷം മുമ്പ് നമുക്ക് ഇത്തരത്തിൽ ഒരു ആശയം കൊണ്ടുവരികയും അത്തരത്തിൽ ഒരു പദ്ധതി നമ്മൾ വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ലൈംഗികതയെക്കുറിച്ച് അല്ലെങ്കിൽ ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തിയെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് പോകാമായിരുന്നു പക്ഷേ ദൗർഭാഗ്യവശാൽ ഇന്നും നമ്മൾ ഈ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്ന് അണുകുടുംബ വ്യവസ്ഥയിലേക്ക് നമ്മുടെ കുടുംബം മാറി വന്നതിന്റെ ഒരു കൂടി മാറി വന്നപ്പോൾ നമ്മുടെ വീടുകളിൽ ആവശ്യമായ ഒരു വിദ്യാഭ്യാസം എന്താണ് കുടുംബജീവിതം കുടുംബജീവിതത്തിൽ ലൈംഗികതയ്ക്കുള്ള പ്രസക്തി എന്താണ് അതിന്റെ പ്രാധാന്യം എന്താണ് എന്താണ് യഥാർത്ഥ ലൈംഗികത ഇത് അത്തരം ഒരു ഗൗരവതരമായ ഒരു ഒരു പഠനം നമ്മുടെ വീടുകളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും കുട്ടികൾക്ക് ലഭിക്കാത്ത ഒരു കാലഘട്ടം കൂടിയാണ് ഇത് അതുകൊണ്ട് തന്നെ ഇനിയും നമ്മൾ ഒട്ടും അമാന്തിച്ചു നിന്നിട്ട് കാര്യമില്ല നമ്മൾ ആരൊക്കെ എന്തൊക്കെ കമന്റ് പറഞ്ഞാലും ഒരുപക്ഷെ നാളെ ഇവരുടെ മക്കളെ അടക്കം നമുക്ക് നേരായ വഴിയിലേക്ക് നയിക്കാനും ശരിയായ ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കുവാനും ലൈംഗികതയെക്കുറിച്ചുള്ള അവരുടെ മിഥ്യാധാരണകളും അബദ്ധധാരണകളും അർദ്ധധാരണകളും മാറ്റി യഥാർത്ഥ ലൈംഗികത എന്താണ് എന്നുള്ളത് കുട്ടികൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ ആരോഗ്യകരമായ ലൈംഗിക ജീവിതവും അതിന്റെ പ്രാധാന്യവും പ്രസക്തിയും കുടുംബജീവിതത്തിലും അതുപോലെ തന്നെ പൊതുജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും തന്റെ തന്റെ മുന്നിൽ വരുന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആ ആൺകുട്ടിയെ കാണുമ്പോൾ എനിക്ക് ആ കുട്ടിയുടെ ശരീരത്തോടല്ല ആ കുട്ടിയുടെ മനസ്സിനെ കാണുവാൻ കഴിയുന്ന വിശാലമായ ഒരു ചിന്താഗതിയിലേക്ക് കേവലം സ്ത്രീ എന്ന് പറയുന്നത് ഒരു ഉപഭോഗ സംസ്കാരത്തിന്റെ വക്താവാണ് അവൾ എനിക്ക് ശാരീരികമായി ഉപയോഗിക്കാനുള്ള ഒരു വസ്തു മാത്രമാണ് എന്ന ആ മിഥ്യാധാരണയും ആ അറിവില്ലായ്മയിൽ നിന്നും നമ്മുടെ കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് തന്റെ സഹജീവിയാണ് തന്റെ സുഹൃത്താണ് തന്റെ സഹപ്രവർത്തകയാണ് സഹപാഠിയാണ് ഒരു പെൺകുട്ടി എന്ന ധാരണയിൽ അവരുടെ ഇടയിൽ ഒരു ജനാധിപത്യ ബോധം വളർത്തിയെടുക്കുന്നതിലും അവരിൽ പരസ്പര ബഹുമാനവും പരസ്പര വിശ്വാസവും ഒക്കെ കൊണ്ടുവരുന്നതിലും യഥാർത്ഥത്തിൽ ലൈംഗിക വിദ്യാഭ്യാസം അത്യന്താപേക്ഷിതമാണ് തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ജനാധിപത്യ ഇത്രയും പെട്ടെന്ന് തന്നെ ഇനിയും സംസാരത്തിൽ ഒതുങ്ങാതെ അല്ലെങ്കിൽ കഴിഞ്ഞ കുറെ നാളുകളായിട്ടുള്ള ആ ഒരു സംസാരം ഉൾപ്പെടുത്തണം ഉൾപ്പെടുത്തണം എന്നുള്ളത് മാറിയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത കേൾക്കാൻ കേരള സമൂഹത്തിൽ വലിയൊരു വിഭാഗം കാത്തിരിക്കുകയാണ് അപ്പൊ അതിനുള്ള ഒരു ഏറ്റവും പെട്ടെന്ന് തന്നെയുള്ള ഒരു പരിശ്രമം വനിതാ കമ്മീഷന്റെയും സർക്കാരിന്റെ ഭാഗത്ത് നമുക്ക് പ്രതീക്ഷിക്കാമോ തീർച്ചയായിട്ടും വനിതാ കമ്മീഷൻ ഈ 3-ാം തീയതി വനിതാ കമ്മീഷന്റെ ആക്ട് അമെന്റ്മെന്റുമായി ബന്ധപ്പെട്ട് വലിയൊരു ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുകയാണ് അതിൽ തീർച്ചയായിട്ടും ഇതൊരു പ്രധാന വിഷയമായി ഞങ്ങൾ കുറെ സജഷൻസ് ഞങ്ങൾ സർക്കാരിന്റെ മുമ്പിലേക്ക് പല വിഷയങ്ങൾ ഈ വർത്തമാനകാല സാമൂഹ്യ സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികൾ അത് പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടു 17 വയസ്സുള്ള ഒരു പെൺകുട്ടി ആ പെൺകുട്ടി യൂട്യൂബ് നോക്കി അവളുടെ പ്രസവം തനിയെ എടുക്കേണ്ടി വന്നു തനിയെ എടുത്തു എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ നമ്മൾ ഇത് കുട്ടികളെ മാത്രമല്ല ഇത് നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് കുടുംബത്തിന് വലിയ ഉത്തരവാദിത്തമുണ്ട് ഞാൻ ചോദിക്കുന്നത് 17 വയസ്സുള്ള ഒരു കുട്ടി പൂർണ്ണ ഗർഭിണിയാകുന്ന സമയം വരെ അവൾ പ്രസവിച്ചതുവരെയും ആ വീട്ടിലുള്ള മറ്റംഗങ്ങൾ ആ കുട്ടിയുടെ മാനസികവും ശാരീരികവുമായ മാറ്റങ്ങളെ കുറിച്ച് അവളുടെ വയറ് വലുതാകുന്ന ഇതൊന്നും ഒരു വീട്ടിലുള്ള ഒരു മനുഷ്യജീവിയിൽ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റവും ആ വീട്ടിലെ കുടുംബാംഗങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ആ വീട്ടിലുള്ള അംഗങ്ങൾ തമ്മിലുള്ള അടുപ്പം എത്രയാണ് അവർ തമ്മിലുള്ള കൂടിക്കാഴ്ച എത്രയാണ് അവർ തമ്മിലുള്ള ആശയവിനിമയം എന്താണ് എന്നൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതുപോലുള്ള ഒരുപാട് വാർത്തകൾ ദിനംപ്രതി കേൾക്കുമ്പോഴാണ് ഈ ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം നമുക്ക് കൂടുതൽ ബോധ്യമാകുന്നത് ശ്രീമതി അപർണ വിശ്വനാഥൻ നമുക്ക് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ വനിതാ കമ്മീഷൻ അംഗമായിട്ടുള്ള ഷായിദ കമാലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എത്രയും പെട്ടെന്ന് തന്നെ അതിനുള്ള നടപടിക്രമങ്ങൾ ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു അപ്പോൾ ഇത്തരത്തിൽ ലൈംഗിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതും കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നതും വഴി നമുക്ക് ഇപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ദുഷിച്ച വാർത്തകൾ അല്ലെങ്കിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ അത് എത്ര കണ്ട് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും ഷിഹാസ് ഇപ്പം ഷായിനെ പറഞ്ഞത് ഞാൻ കംപ്ലീറ്റ് ആയി കേട്ടു ഷിഹാസ് ചോദിച്ച ചോദ്യം ഇത് ഇംപ്ലിമെന്റേഷൻ ലെവലിലെ എത്രത്തോളം എത്ര പെട്ടെന്ന് നടത്തിക്കൊണ്ടുപോകുന്നുള്ളതൊക്കെയാണ് ഇതൊക്കെ 20 ഷായിനെ പറഞ്ഞ മാതിരി 20 വർഷം മുന്നേ തുടങ്ങേണ്ട ഒരു കാര്യമായിരുന്നു എന്ന് ഞാൻ ഇന്നും ഊന്നി പറയുകയാണ്
മോർ ദൻ സെക്സ് എഡ്യൂക്കേഷൻ, ഇപ്പൊ സെക്സ് എഡ്യൂക്കേഷനിൽ വരുന്ന വലിയൊരു കോമ്പണന്റ് ആണ് സെക്ഷുവാലിറ്റി എന്നുള്ളത്. ഈ സെക്ഷുവാലിറ്റി എന്താണെന്നുള്ളതും ഒരാളുടെ ബോഡി എന്താണെന്നുള്ളതും വേറൊരാളുടെ ബോഡി എന്താണെന്നുള്ളതും അവരുടെ ഫിസിക്കൽ, ഇമോഷണൽ, മെന്റൽ, സെക്ഷുവൽ പിന്നെ നീഡ്സ് എന്താണെന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാനും ആ ബോർഡർ ആൻഡ് ബൗണ്ടറി എന്താണെന്നുള്ളത് റെസ്പെക്ട് ചെയ്യാനും പഠിപ്പിക്കുക എന്നുള്ളതാണ് അതിന്റെ ആദ്യത്തെ കാര്യം. ഇപ്പം ഷാഹിന അതിന്റെ എൻഡ് ഔട്ട്കം എന്തൊക്കെയാണെന്നുള്ളത് വളരെ വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. അപ്പൊ അത് തുടങ്ങേണ്ടത് വീടുകളിൽ, സ്കൂളുകളിൽ തുടങ്ങിയാലും. ഇപ്പൊ ഷാഹിന പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, 17 വയസ്സായ ഒരു കുട്ടിയുടെ ബോഡി ചേഞ്ചസ് വീട്ടിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. അപ്പൊ എനിക്ക് എല്ലാവരോടായിട്ട് ചോദിക്കാനുള്ള ഒരു കാര്യം കൂടിയിട്ടാണ്, നമ്മളിത് സ്കൂളുകളിൽ ഇപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ കൂടിയും ഈ ഒരു കുട്ടി നമ്മൾ എംപവർ ചെയ്യുകയും എഡ്യൂക്കേറ്റ് ചെയ്യുകയും ഇൻഫർമേഷൻ ഡിസമിനേഷൻ കൊടുക്കുകയെല്ലാം ചെയ്തിട്ട് ഒരു കുട്ടി വീട്ടിലേക്ക് പോകുമ്പോൾ ആ കുട്ടി സംസാരിക്കുന്ന ലാംഗ്വേജും ആ കുട്ടി ഷെയർ ചെയ്യുന്ന ഇൻഫർമേഷനും വീടുകളിൽ അത് അംഗീകരിക്കാനും ആക്സെപ്റ്റ് ചെയ്യാനും കഴിയാതെ വരുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ ഇനി മുന്നോട്ട് പോകുന്നത്. സോ ഇൻക്ലൂസീവ് ആയിട്ട് ഇത് സ്കൂളുകളിൽ മാത്രം ഒതുങ്ങാതെ കോളേജുകളിലും പബ്ലിക്കിലേക്കും എത്തുന്ന രീതിയിലുള്ള പബ്ലിക് അവയർനെസ് ക്യാമ്പയിൻസും ഇൻഫർമേഷൻ ഡിസമിനേഷനും നടന്നിട്ടില്ലെങ്കിൽ വീണ്ടും ഒരു വലിയ ആപത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്ത് ഇത് പറയാനുണ്ടായ കാരണം, ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ കാണുന്ന എല്ലാ വ്യവസ്ഥിതികളിലും അതിൽ ഇപ്പം ഷായിനെ പറഞ്ഞ മാതിരി തന്നെ സതിദേവി മാമിന്റെ ഈ ഒരു ഇത് സ്റ്റേറ്റ്മെന്റ് ആദ്യം വന്നപ്പോ ഞാൻ ഇതിനെതിരെ ഒരു ഇതിനെ അനുകൂലിച്ചുകൊണ്ട് ഒരു പോസ്റ്റും ഇന്റർവ്യൂവും കൊടുത്തതിന്റെ താഴെ തന്നെ ഇത്തരം കമന്റുകളാണ് വന്നത്, പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ടോ. അപ്പോ നമ്മള് സെക്സ് എന്നുള്ള വാക്ക് വളരെ ടാബു ആയിട്ടാണ് ഉപയോഗിക്കുന്ന വീടുകളിൽ ഒന്ന്. അതുകൊണ്ടാണല്ലോ സെക്സ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോഴത്തേക്കും ഓരോരുത്തർ പ്രകോപിതരാകുന്നതും ഇത്തരം കമന്റുകളിലേക്ക് എത്തുന്നതും. പിന്നെ ഐ തിങ്ക് ഒരു ജനറൽ പെർസെപ്ഷൻ അമംഗ് പബ്ലിക്, എല്ലാവരുടേതിലും സെക്സ് എന്ന് പറയുമ്പോൾ പ്രോക്രിയേഷൻ ഉള്ള ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി മാത്രമായിട്ടാണ് എല്ലാവരും കാണുന്നത്, റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിവിറ്റി മാത്രമായിട്ടാണ് കാണുന്നത്. എന്തുകൊണ്ട്? ബിക്കോസ് വി ആർ നോട്ട് ടോട്ട്, വി ഡോണ്ട് ഡിസ്കസ് സെക്സ് ആൻഡ് സെക്ഷുവാലിറ്റി ലൈക്ക് എനി അതർ സബ്ജെക്ട്. ബയോളജി ക്ലാസ്സുകളിലെ എത്ര ടീച്ചേഴ്സിന് കോൺഫിഡന്റ് ആയിട്ട് സെക്സ് ആൻഡ് സെക്ഷുവാലിറ്റി കൈകാര്യം ചെയ്യാൻ കഴിയുന്നുണ്ട് എന്ന്? അതാണ് ആദ്യത്തെ ചോദ്യം. അപ്പം ഇത് കുട്ടികളിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ കൗൺസിലേഴ്സ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണോ എന്നുണ്ടെങ്കിലും ഈ സബ്ജക്ട് കൈകാര്യം ചെയ്യുന്നവർ അത് അത്രത്തോളം സെൻസിറ്റീവ് ആയിട്ടും ജെന്യുവിൻ ആയിട്ടും ട്രാൻസ്പെറന്റ് ആയിട്ടും കുട്ടികളിലേക്ക് എത്തിക്കാനുള്ള ആ ഒരു നോളജ് ബേസ് അവർക്കും കൂടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം സെക്ഷുവാലിറ്റി എന്ന് പറയുമ്പോൾ മോർ ദൻ സെക്സ്, ഐ തിങ്ക് പീപ്പിൾ ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് സെക്ഷുവാലിറ്റി. നമ്മുടെ സെക്ഷുവൽ നീഡ്സ് എന്തൊക്കെയാണ്, നമ്മളുടെ ഇമോഷണൽ മെന്റൽ നീഡ്സ് എന്തൊക്കെയാണ്, അതിൽ വരുന്ന സെക്ഷുവൽ എക്സ്പ്രഷൻസ് എന്തൊക്കെയാണ്, വേറൊരാളോട് നമുക്ക് തോന്നുന്ന ആ ഒരു അട്രാക്ഷൻ എന്ത് രീതിയിലാണ്. ഒരു കിസ് എന്നുള്ളത് നമുക്ക് ഒരു ഫ്രണ്ടിന് വി കൻ ആക്ച്വലി കിസ് എ പേഴ്സൺ ഫ്രണ്ട്ലി, വി കൻ ഓൾസോ കിസ് എ പേഴ്സൺ ആസ് എ സെക്ഷുവൽ എക്സ്പ്രഷൻ ഓഫ് ലവ്. ഇത് വേർതിരിച്ചറിയാൻ ആ ബോർഡർ എവിടെയാണ്, ബൗണ്ടറി എവിടെയാണ് എന്നുള്ളത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനാണ് നമ്മൾ ആദ്യം ശ്രമിക്കേണ്ടത്. സോ ഇറ്റ്സ് എ ബ്രോഡ് സബ്ജക്ട്. സെക്സ് മാത്രമായിട്ട് ഒതുങ്ങാതെ, അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ മാത്രമായിട്ട് ഒതുങ്ങാതെ, സെക്സ് ആൻഡ് സെക്ഷുവാലിറ്റി എന്നുള്ളത് ഒരു കരിക്കുലം ആയിട്ട് എൻറ്റയർ അക്കാഡമിക് ഇയറിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അത്രയും ഈ മുതിർന്ന ആളുകളുടെ കമന്റുകളെ കുറിച്ചിട്ടുള്ള ആ ഒരു ആകുലതകൾ. അപ്പോൾ തീർച്ചയായിട്ടും ആ കമന്റുകൾ ഇടുന്ന ആളുകളുടെ മനസ്സിൽ ഇരിക്കുന്ന ഒരു സെക്ഷൽ എഡ്യൂക്കേഷൻ അതല്ല നമ്മൾ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശരിക്കും എന്താണ് ഈ സെക്ഷൽ എഡ്യൂക്കേഷൻ, എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്, ഏത് തരത്തിലാണ് അത് കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കേണ്ടത്? ശ്രീമതി അപർണ ഷിഹാസ് എന്നോടാണ്. ഓക്കെ, അതെ, സെക്സ് എഡ്യൂക്കേഷനിൽ സെക്സ് ആൻഡ് സെക്ഷുവാലിറ്റി ഇപ്പം പറയുമ്പോൾ നമ്മൾ ആദ്യം, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് എന്റെ ബോഡി നീഡ്സ്. അപ്പൊ അത് ഓരോ പ്യുബർട്ടി തുടങ്ങിയിട്ട്, ഇപ്പം ലെറ്റ് സിക്സ് സ്റ്റാൻഡേർഡിൽ നിന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ബോഡി എന്തൊക്കെ ഹോർമോണൽ ചേഞ്ചസ് കൂടെയാണ് ഒരു കുട്ടിയുടെ ബോഡി പോകുന്നത്, നമ്മുടെ നീഡ്സ് എന്തൊക്കെയാണ് ഓരോ സമയങ്ങളിൽ വരുന്നത്, നമ്മുടെ എക്സ്പ്രഷൻസ് എന്തൊക്കെയാണ്, ജെൻഡർ എക്സ്പ്രഷൻസ്. നമ്മൾ വി ആർ ടോക്കിംഗ് അബൌട്ട് വെരി ഇവോൾവ്ഡ് ആൻഡ് ട്രാൻസ്ഫോംഡ് വേൾഡ് നൗ. എല്ലാ രീതിയിലും കുറെ ജെൻഡർ എക്സ്പ്രഷൻസും ഐഡന്റിറ്റീസും ഒക്കെ നമ്മൾ ഇൻക്ലൂസീവ് ആക്കിയിരിക്കുന്ന ഒരു സമയത്ത് ഒരു കുഞ്ഞിനും കൂടെ അത് മനസ്സിലാവണം. എന്റെ ക്ലാസ്സിലോ എന്റെ കൂടെ ഇരിക്കുന്ന ഒരു ഫ്രണ്ടിന്റെയോ എക്സ്പ്രഷൻ അല്ലെങ്കിൽ അവരുടെ ജെൻഡർ ഐഡന്റിറ്റി എന്നിൽ നിന്നും വ്യത്യസ്തമാണെങ്കിൽ ഞാൻ അതിനെ റെസ്പെക്ട് ചെയ്യാനും അത് എംബ്രേസ് ചെയ്യാനും എനിക്ക് എങ്ങനെ പഠിക്കാൻ കഴിയുന്നത് എന്നുള്ളത്. അതുകൊണ്ടാണ് ഇത് ഒരു സിക്സ് സ്റ്റാൻഡേർഡ് തൊട്ടിട്ടെങ്കിലും തുടങ്ങണം എന്ന് പറയുന്നത്. ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ആദ്യം അണ്ടർസ്റ്റാൻഡിങ് യുവർ ബോഡി, അണ്ടർസ്റ്റാൻഡിങ് ഹൗ ഹ്യൂമൻ ബോഡി ഇവോൾവ്, അത് കഴിഞ്ഞിട്ട് വെൻ വി മൂവ് ഇൻ ടു റിലേഷൻഷിപ്പ്, ദാറ്റ് ഇസ് വെൻ വി ട്രൈ ആൻഡ് മേക്ക് ദം അണ്ടർസ്റ്റാൻഡ് ഒരു റിലേഷൻഷിപ്പിൽ വരുന്ന അട്രാക്ഷൻ ഏതൊക്കെ രീതിയിലായിരിക്കാം.
ആ റിലേഷൻഷിപ്പ് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൽ കൺസെന്റ് എന്നുള്ളത് ഒരു വലിയ വാക്കാണ് എന്നുള്ളതും ആ കൺസെന്റിന് നമ്മൾ കൊടുക്കേണ്ട റെസ്പെക്ട് എന്താണെന്നുള്ളതും. ആൻഡ് വെൻ യു സേ നോ ടു സംതിങ് ഇറ്റ് ഇസ് എ നോ. ഇപ്പൊ പല കേസുകളും ഇവിടെ നമ്മൾ കണ്ടത് സെക്ഷൽ അബ്യൂസ് ആണെന്നുണ്ടെങ്കിലും ക്രൈംസ് ആണെന്നുണ്ടെങ്കിലും ഈ കൺസെന്റ് എന്നുള്ളത് ഇല്ലാതെ പോകുന്നതും നോ എന്ന് പറയുന്ന ഒരു ഉത്തരം എടുക്കാൻ കഴിയാതെ വരുന്നതുമായിട്ടാണ് അല്ലെ ഷിഹാസ്? ഇപ്പം നടന്നിട്ടുള്ള എല്ലാ കൊലപാതകങ്ങളാണെന്നുണ്ടെങ്കിലും ഈ കൺസെന്റ് എന്നുള്ളതിന് റെസ്പെക്ട് കൊടുക്കാതെ ആവുമ്പോഴാണെന്നുള്ളത് നമുക്ക് ക്രൈമിലേക്ക് എത്തുന്നത്. ഇതൊക്കെ ഏറ്റവും ചെറിയ പ്രായത്തിൽ തുടങ്ങേണ്ട ഒരു കാര്യമാണ്. അത് ബിറ്റ്വീൻ ഫ്രണ്ട്സ് ആണ് വലിയ അളവിൽ പരന്നു കിടക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ സെക്സ് എഡ്യൂക്കേഷൻ. അതിന്റെ പ്രാധാന്യം അത് ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്നു. അത് വനിതാ കമ്മീഷന്റെ അധ്യക്ഷൻ നിരന്തരമായിട്ട് പറയേണ്ടി വരുന്നു. ഈ ഒരു കാര്യത്തിൽ പബ്ലിക്കിലേക്ക് കൊടുക്കേണ്ട അറിവ്, മാതാപിതാക്കളിലേക്ക് കൊടുക്കേണ്ട അറിവ്, അധ്യാപകരിലേക്ക് കൊടുക്കേണ്ട അറിവ്, ആ കാര്യങ്ങളിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട്. ചെറിയ ഇടവേളയ്ക്ക് ശേഷം അതിഥികളിലേക്ക് വീണ്ടും തിരിച്ചെത്താം. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ വർദ്ധിച്ചു വരുന്ന ലൈംഗിക അതിക്രമങ്ങളുടെ ഒരു സാഹചര്യത്തിൽ വനിതാ കമ്മീഷൻ അധ്യക്ഷ വീണ്ടും പറഞ്ഞിരിക്കുന്നു, ലൈംഗിക വിദ്യാഭ്യാസം അത് കുട്ടികൾക്കും പാഠ്യപദ്ധതിയിലും ഉൾപ്പെടുത്തുന്നതിൻ്റെ ഒരു പ്രാധാന്യം നമ്മുടെ കൂടെ അതിഥികളുണ്ട്. ശ്രീമതി ഷാഹിദ കമാൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കമൻറ്റുകളൊന്നും ഇടുന്നത് കൃത്യമായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതൊന്നും കുട്ടികളല്ല. അതിനുശേഷം കണ്ട ഒരു കാര്യമാണ്, ഇപ്പോൾ നിലവിൽ കുട്ടികൾക്കെങ്കിലും ഈ ഒരു വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ വരുന്ന തലമുറയെങ്കിലും നന്നായിരിക്കുന്നു. പക്ഷേ ഇപ്പോഴുള്ള ഒരു പബ്ലിക്, വീടുകളിലിരിക്കുന്ന മാതാപിതാക്കൾ, ഇവർക്കും കൃത്യമായിട്ടൊരു ഈ ഒരു വിദ്യാഭ്യാസം, ഇതൊരു അവബോധം കൊടുക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണ് ആ കമൻറ്റ് ബോക്സുകളിൽ നിറഞ്ഞു നിന്നത്. അപ്പോൾ അതിനുവേണ്ടി എന്ത് തരത്തിലുള്ള പ്രവർത്തനം നമുക്ക് ചെയ്യാൻ സാധിക്കും? തീർച്ചയായിട്ടും വളരെ ശരിയാണ്. ഇവിടെ ശ്രീമതി അപർണ കൃത്യമായി ഒരു സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ച് വളരെ കൃത്യമായി ശ്രീമതി അപർണ ഇവിടെ പറയുണ്ടായി. അതാ ഞാൻ പറഞ്ഞത്, ഒരു 20 വർഷം മുമ്പ് നമ്മൾ ഈ ഒരു പാഠ്യപദ്ധതിയിൽ നമുക്ക് ഇത് ഉൾപ്പെടുത്താൻ സാധിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇത്തരം ഒരു കമന്റുകൾ 2021 നമുക്ക് കേൾക്കേണ്ടി അല്ലെങ്കിൽ വായിക്കേണ്ടി വരില്ലായിരുന്നു എന്നുള്ളതാണ് ശരിയായ കാര്യം. ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ ഈ പ്രീമാറ്റൽ കൗൺസിലിംഗ് കോഴ്സിൽ ഞങ്ങൾ ലൈംഗിക വിദ്യാഭ്യാസത്തെ കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു സമൂഹം മാറേണ്ടതിനെ കുറിച്ച് ഞാൻ പറയുകയാണ്. ഇപ്പോഴും നമ്മൾ ആ ലൈംഗികതയെ കുറിച്ച് സംസാരിക്കുമ്പോൾ തലകുലിച്ചിരിക്കുന്ന പെൺകുട്ടികളും അല്ലെങ്കിൽ ഒളിക്കണ്ണിട്ട് പെൺകുട്ടികളെ നോക്കുന്ന ആൺകുട്ടികളുമാണ്. അപ്പോഴും ലൈംഗികത എന്ന് പറയുന്നത് എന്തോ വലിയൊരു ഒരു പൊതിഞ്ഞു ഒരു ഒരു വർണ്ണക്കടലാസിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന എന്തോ ഒരു വലിയൊരു ഒരു വസ്തുവായിട്ടാണ് ആളുകൾ കാണുന്നത്. അല്ലെങ്കിൽ അതിനെ ഒരു ആരോഗ്യകരമായ നമ്മുടെ ഒരു ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിൽ ആരോഗ്യകരമായ ഒന്നാണ് ലൈംഗികത എന്നുള്ളതിനപ്പുറം എന്തോ ഒരു ഒളിച്ച് നമ്മളൊക്കെ ചെയ്യേണ്ട അല്ലെങ്കിൽ എന്തോ വലിയൊരു കാര്യമായിട്ട് അതിനെ കാണുന്ന ഒരു രീതിയാണ് ഇപ്പോഴും നമ്മൾ ലൈംഗികതയെ കുറിച്ച് പറയുമ്പോൾ. ആ ഒരു 10, 20, 21 വയസ്സുള്ള കുട്ടികളുടെ സമയം വളരെ പരിമിതമാണ്. അതുകൊണ്ട് ഒരു ചോദ്യത്തിലേക്ക് കൂടി ഞാൻ പോവുകയാണ്, ഈ ഒരു കാര്യം കൃത്യമായിട്ട് നടപ്പിലാക്കണമെങ്കിൽ നമ്മുടെ അധ്യാപക സമൂഹം, അതായത് വെളുക്കാൻ തേച്ചത് പാണ്ട എന്നുള്ളൊരു അവസ്ഥ വരരുത്. അധ്യാപകർ കൃത്യമായ പക്വതയോടുകൂടി കൃത്യമായ അവതരണ ശൈലിയിലൂടെ ഈ ഒരു ലൈംഗിക വിദ്യാഭ്യാസം കുട്ടികളിലേക്ക് കൊടുത്തില്ലെങ്കിൽ അത് ചിലപ്പോൾ കൂടുതൽ അപകടത്തിലേക്ക് നയിക്കും. അപ്പോൾ അതിനുള്ള ഒരു ആലോചനകളൊക്കെ തുടങ്ങിയിട്ടുണ്ടോ? അധ്യാപകർക്ക് കൃത്യമായിട്ടൊരു ഒരു നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ ഏതൊരു വിഷയത്തെ കുറിച്ചും പാഠ്യപദ്ധതിയിൽ പുതിയതായി ഉൾപ്പെടുത്തുമ്പോൾ അധ്യാപകർക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കാറുണ്ട്. അത് പുതിയൊരു കാര്യമല്ല. അപ്പൊ തീർച്ചയായിട്ടും ലൈംഗിക വിദ്യാഭ്യാസത്തെ കുറിച്ച് വളരെ ബോൾഡായിട്ട് നിന്ന്, കാരണം കുട്ടികൾ ചോദ്യം ചോദിക്കുമ്പോൾ ചൂളുന്ന അധ്യാപകരെയല്ല നമുക്ക് ആവശ്യം, ബോൾഡായിട്ട് നിന്ന് ഈ വിഷയത്തെ കുറിച്ച് വളരെ കൃത്യമായി അവഗ്രഹിച്ച് പഠിച്ച് അത് കുട്ടികളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് അധ്യാപകർക്കും അത്യന്താപേക്ഷിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ശ്രീമതി അപർണ, ചില അധ്യാപകർ അല്ലെങ്കിൽ ചില മാതാപിതാക്കൾ ചോദ്യമുണ്ട്. പറഞ്ഞോളൂ. ഞാൻ ഷാഹിന പറഞ്ഞത് കേട്ടത്, ബിക്കോസ് ദിസ് ഇസ് എ പബ്ലിക് ഫോറം, ഞാൻ ചോദിക്കുന്നത് ഇപ്പം പ്രീമാരിറ്റൽ കൗൺസിലിംഗില് ഇതൊരു സബ്ജക്ട് ആയിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ നമ്മളിത് പ്രീമാരിറ്റൽ കൗൺസിലിംഗിൽ ഒതുക്കാതെ, കാരണം അങ്ങനെ ഒതുക്കുന്നല്ല ഞാൻ പറയുന്നത്, അതിൽ കൊടുക്കുമ്പോഴും വി ആർ ഗിവിംഗ് ഔട്ട് എ മെസ്സേജ് ദാറ്റ് സെക്സ് ആൻഡ് സെക്ഷുവാലിറ്റി എന്നുള്ളത് മാരേജ് റിലേറ്റഡ് മാത്രമായിട്ട് പിന്നെയും ആൾക്കാർ കാണാൻ തുടങ്ങില്ലേ എന്നുള്ളതാ എന്റെ ചോദ്യം. വൈ കാൻഡ് അപർണ, അതെന്താണെന്നറിയോ, നമ്മളിപ്പം ഇതങ്ങോട്ട് വിശാലമായ രീതിയിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നതിനെ കുറിച്ച് വ്യാപകമായി ചർച്ച നടക്കണം. അപ്പം നമ്മള് ഈ വരുന്ന ഒരു ഒരു എന്താ പറയാ, പിന്നെ കുടുംബജീവിതത്തിലേക്ക് കടക്കാൻ പോകുന്ന ആളുകൾക്കെങ്കിലും അത്തരം ഒരു കോഴ്സ്, ഇപ്പൊ നമ്മൾ പ്രീമാരിറ്റിൽ തുടങ്ങി നമ്മള് പോസ്റ്റ് മാരിറ്റിലേക്ക് പോയിരിക്കുകയാണ്. കാരണം പലപ്പോഴും ഞങ്ങളിപ്പോ ഓൺലൈൻ ആയപ്പോഴേ വീട്ടിലെ രക്ഷകർത്താക്കളോട് പങ്കെടുക്കാൻ തുടങ്ങിയ പ്രീമാരിറ്റിലും പോസ്റ്റ് മാരിറ്റിലും കൂടെ ചേർത്തിട്ടാണ് ഇപ്പൊ നമ്മള് ക്ലാസ്സുകൾ എടുക്കുന്നത്. അവിടെ നമ്മൾ കൊച്ചുകുട്ടികൾ അടക്കമുള്ള ആളുകളെ കുടുംബസമേതം ഇരുത്തിക്കൊണ്ട്, കാരണം ഈ ഓൺലൈന് അങ്ങനെ ഒരു ഗുണമുണ്ടായി ഈ പ്രാവശ്യം നമുക്ക്. ഓൺലൈനിൽ വരുമ്പോൾ നമ്മൾ കുടുംബസമേതം കൊച്ചുകുട്ടികൾ അടക്കം എല്ലാവരെയും കൂടി ഇരുത്തിക്കൊണ്ട് നമുക്ക് ക്ലാസ് കൊടുക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അതിന്റെ ചില മാറ്റങ്ങളും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. അതിന്റെ ഒരു ഉദാഹരണം 1 മിനിറ്റ് എനിക്ക് തരണം.
കൊല്ലം ജില്ലയിൽ ഇതുപോലൊരു ക്ലാസ് വനിതാ കമ്മീഷൻ സംഘടിപ്പിച്ച ഞാൻ സംഘടിപ്പിച്ച ഒരു ക്ലാസ്സിൽ പങ്കെടുത്ത ഒരു കുട്ടി ഒരു 17 വയസ്സുള്ള ഒരു പെൺകുട്ടി ആ പെൺകുട്ടിക്ക് വിവാഹം വീട്ടുകാർ ആലോചിച്ച സമയത്ത് ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തതിന് ശേഷം ഈ കുട്ടി ആ വീട്ടുകാർ അറിയാതെ നേരെ വന്ന് CWC വന്ന് ആ കുട്ടിക്ക് ഇങ്ങനെ കല്യാണം ആലോചിക്കുന്നത് എന്നെ രക്ഷിക്കണമെന്ന് എന്നെ പഠിപ്പിക്കണം അപ്പോൾ അവർ ചോദിച്ചു നിങ്ങൾക്ക് എവിടുന്നാണ് ഇങ്ങനെ വരാനുള്ള ഒരു പ്രചോദനം ഉണ്ടായെന്ന് ചോദിച്ചാൽ പറഞ്ഞു വനിതാ കമ്മീഷന്റെ പ്രീമാറ്റൽ കൗൺസിലിംഗ് കോഴ്സിൽ ഞാൻ ആ ക്ലാസ് കേട്ട് അവിടെ നിന്നാണ് എനിക്ക് ഈ ലൈംഗിക വിദ്യാഭ്യാസത്തെ കുറിച്ചും ജീവിതത്തെ കുറിച്ചും വിദ്യാഭ്യാസത്തെ കുറിച്ചും ഒക്കെ ഉള്ള ഒരു വലിയൊരു പ്രാധാന്യത്തിനെ കുറിച്ച് അറിവ് കിട്ടിയത് അങ്ങനെയാണ് ഞാൻ എന്റെ കാര്യം തീരുമാനിക്കാൻ ഞാൻ CWC തീർച്ചയായിട്ടും ഇത് ഒരുപാട് സമയം നമുക്ക് ഇനിയും ആവശ്യമുള്ള ഒരു ചർച്ച തന്നെയാണ് പക്ഷേ സമയപരിമിതി മൂലം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് രണ്ടുപേർക്കും ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി ഇത്തരത്തിൽ സമൂഹം ഒന്നടങ്കം അത് അധ്യാപകരും മാതാപിതാക്കളും സമൂഹം ഒന്നടങ്കം സർക്കാരും എല്ലാം ചേർന്നുള്ള ഒരു പ്രവർത്തനത്തോടെ മാത്രമേ ഈ ലൈംഗിക അതിക്രമങ്ങളുടെ എണ്ണത്തിൽ കുറവ് വരുത്താൻ സാധിക്കുകയുള്ളൂ ഇന്നത്തെ ഞങ്ങൾക്കും പറയാനുണ്ട് ഇവിടെ അവസാനിക്കുകയാണ് ഒരു ചെറിയ ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടീം കാണാം നമസ്കാരം.